ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നീനൂസ് കിച്ചൺ. നമുക്കിന്നൊരു തകർപ്പൻ കപ്പ ബിരിയാണി തയ്യാറാക്കിയാലോ. നല്ല അടിപൊളി കോട്ടയം സ്റ്റൈൽ എല്ലും കപ്പയും, കപ്പ ബിരിയാണി എന്നും പറയും, എല്ലും കപ്പയെന്നും പറയും. ഇത് കോട്ടയംകാരുടെ കല്യാണത്തിൻ്റെ തലേ ദിവസമൊക്കെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി കപ്പ ബിരിയാണിയാണ്. കോട്ടയത്തൊക്കെ വളരെ ഫേമസ് ആണ്, നമ്മുടെ ആലപ്പുഴയിലൊന്നും അധികം ഫേമസ് അല്ലാന്ന് തോന്നുന്നു. എന്നാലും അടിപൊളി, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാൽ. നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു ഐറ്റമാണ്. കോട്ടയംകാർക്കൊക്കെ ഞായറാഴ്ച ദിവസമൊക്കെ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ് ഈ കപ്പ ബിരിയാണി എന്ന് പറയുന്നത്. നമ്മുടെ ആലപ്പുഴ സ്റ്റൈലിലോട്ടൊന്നും അങ്ങനെ അധികം ആരും ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല. എന്നാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. ഇത് എൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ്. മമ്മി കോട്ടയംകാരിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. നമുക്ക് മമ്മിയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റമാണിത്. നല്ല വെന്ത ഉടഞ്ഞ കപ്പയുടെ കൂടെ നല്ല വെന്ത ബീഫും എല്ലും കൂടെ ഒക്കെ ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ നമ്മൾ അത്യാവശ്യം നല്ല ഒരു നമ്മൾ കുഴയ്ക്കാനായിട്ടൊക്കെ അരിയുന്ന പോലെ ചെറിയ രീതിയിലാണ് കൊത്തിയെടുത്തിരിക്കുന്നത്. നമുക്കിനി ഇത് ഒരു കുക്കറിലിട്ട് വേവിക്കാം. ഞാൻ എനിക്ക് പൊതുവെ കുക്കറിലിട്ട് കപ്പ വേവിക്കാനാണ് ഇഷ്ടം. അതാകുമ്പോൾ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടും. പാത്രത്തിൽ വേവിക്കുന്നതിനേക്കാളും നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് വെന്തും കിട്ടും, എന്നാൽ നന്നായിട്ട് വെന്ത് ഉടയുകയും ചെയ്യും. ഉടഞ്ഞ് പോകുന്ന ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ പാത്രത്തിൽ വേവിച്ചെടുത്താൽ നമുക്ക് വേവ് നോക്കി നോക്കി എടുക്കാമല്ലോ. കുക്കറിലാകുമ്പോൾ എത്ര വിസിലാണെന്ന് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക്. അപ്പോൾ നമുക്ക് ആ കപ്പയൊന്ന് മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് നമ്മൾ ആ വെള്ളം ഒന്ന് രുചിച്ച് നോക്കുമ്പോൾ ഉപ്പിൻ്റെ അളവ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അതാണ് കറക്റ്റ് ഒരു പരുവം എന്നുള്ളത്. അപ്പോൾ നമ്മൾ വെന്ത് കഴിയുമ്പോഴേക്കും കപ്പയ്ക്കൊക്കെ കറക്റ്റ് ഒരു ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. നമുക്കിനി ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 വിസിൽ അടിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഒരു 4-5 വിസിൽ വേണ്ടി വരും. അത് ഞാൻ ഇവിടുത്തെ കുക്കറിൻ്റെ അളവിലാട്ടോ പറഞ്ഞേക്കുന്നത്. നിങ്ങളുടെ കുക്കറിൻ്റെ വേവിനനുസരിച്ച് ആ വിസിലിൻ്റെ എണ്ണത്തിൽ മാറ്റം വരും. ഇപ്പോൾ ഇത് നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വെള്ളം ഒന്ന് മാറി പോകാനായിട്ട് നമുക്കൊരു കൊട്ടയിലേക്ക് ഊറ്റിയിടാം. നമ്മുടെ വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ടാണിത്. ഇനി നമുക്ക് ഇതിനുള്ള ഇറച്ചികളും മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കുക്കർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. കുക്കറൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഒരു 2 സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 അല്ല, നിങ്ങൾക്ക് ഞാനിവിടെ ചെറിയ സവാളയുടെ 2 എണ്ണം എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 1-1.5 യുടെയൊക്കെ ആവശ്യം വരത്തുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും വേണം. ഉള്ളി കുറച്ച് അധികം ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക്, നമ്മുടെ മസാലയ്ക്ക്. നമ്മൾ അത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ആ ഒരു ഉള്ളിയുടെയൊക്കെ ഒരു ആ നിറമൊക്കെ ഒന്ന് മാറി ഒരു ചെറിയൊരുട്ടൊന്ന് കളർ ഒന്ന് മങ്ങി വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളും ചതച്ച് ചേർക്കുന്നതാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് അരിഞ്ഞ് ചേർക്കാനാണെങ്കിലും പേസ്റ്റായിട്ട് ചേർക്കാനാണെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ ഉള്ളിയുടെയും സവാളയുടെയൊക്കെ നിറം ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ അളവൊക്കെ നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് തീരുമാനിക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കണം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നിറമൊക്കെ മാറി ഒന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മളൊരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കിനി ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും. കുരുമുളക് പൊടിയുടെ അളവ് കുറച്ച് കൂടുതലാണ്. കാര്യം നമ്മൾ ഈ കപ്പ ബിരിയാണിയിൽ കപ്പയിൽ ചേർക്കുമ്പോഴേക്കും ഇതിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇറച്ചിക്ക് സാധാരണ ചേർക്കുന്നതിൽ ഒരല്പം പൊടികൾ കൂടുതൽ ചേർക്കണം ഇതിന്. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ബീഫ് മസാലയും മുളക് പൊടിയും. ഞാൻ പറഞ്ഞല്ലോ, മുളക് പൊടിയൊക്കെ നമ്മൾ എപ്പോഴും ഇറച്ചിക്കറക്ക് ഇടുന്നതിനേക്കാളും 1 സ്പൂണെങ്കിലും കൂടുതൽ ഇടണം. എന്നാലാണ് കപ്പയിലേക്ക് ചേർക്കുമ്പോൾ കറക്റ്റ് അളവിലായിട്ട് അത് വരത്തുള്ളൂ. പിന്നെ ഒരല്പം ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രമേ പൊടികൾ ചേർക്കാവുള്ളൂ. ഗരം മസാല എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതിനാണ് കറക്റ്റ് ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ വരത്തുള്ളൂ. കടയിൽ നിന്ന് മേടിച്ചാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും നല്ലത് നമ്മളായിട്ട് തന്നെ പൊടിച്ചെടുക്കുന്നതിനാണ്. എന്നിട്ട് നമുക്ക് ഇതിൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന എല്ലും ബീഫും ഒരുമിച്ചുള്ളതുണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വാരി എല്ലും അല്ലെങ്കിൽ വാലിൻ്റെ എല്ലും അത് കിട്ടുന്നതാണ് കറക്റ്റ് നമുക്ക് ടേസ്റ്റ്. അത് സാധാരണ നമുക്ക് അങ്ങനെ പൊതുവെ കിട്ടാറില്ല. കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എത്രത്തോളം എല്ല് നമുക്ക് ഇടാൻ പറ്റുന്നോ അത്രയും നമുക്ക് ടേസ്റ്റാണ് നമ്മുടെ എല്ലും കപ്പിനും. എനിക്കിവിടെ കുറച്ച് എല്ല് ഇട്ടിട്ടുള്ളൂ, കൂടുതലും ബീഫ് തന്നെയാണ്. നമുക്ക് ഇതൊന്ന് ഈ കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ബീഫിലേക്ക് നമ്മുടെ മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ ബീഫ് ചേർത്ത പാടെ വെള്ളത്തോടെ ഒഴിക്കരുതും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ മസാലയുടെ ടേസ്റ്റൊന്നും ബീഫിൽ പിടിക്കാതെ ആവും. മാക്സിമം വെള്ളം കളഞ്ഞിട്ട് മാത്രമേ ബീഫ് ചേർത്ത് കൊടുക്കുക. നമുക്ക് അതിലേക്ക് 1 ഗ്ലാസ് ഒരര ഗ്ലാസ്സോ വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 5 വിസിൽ വരെ അടിച്ചെടുത്തപ്പോൾ നമ്മുടെ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സ് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു അല്പം വലിയതായിട്ടുള്ള ഒരു ഉരുളിയിലേക്ക് നമ്മുടെ കപ്പ ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ. എന്നിട്ട് കപ്പയൊന്ന് നന്നായിട്ട് നല്ല കനമുള്ളൊരു അവി എടുത്തിട്ട് വേണം നമ്മളിത് ഉടച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ ചപ്പാത്തിക്ക് ഉപയോഗിക്കുന്ന കമ്പില്ലേ, അതാണെങ്കിലും മതി. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു തടിയുടെ തന്നെ വലിയൊരു തവി ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അത് വെച്ചാണ് സാധാരണ കുഴയ്ക്കാറ്.
ആദ്യം കപ്പയൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന എല്ലും ഇറച്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എത്രത്തോളം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം ടേസ്റ്റാണ് നമുക്ക്. നിങ്ങൾക്ക് ഇത് ഇനി കപ്പയൊന്നും ഇത്രയും വെന്ത് ഉഴയുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അളവിൽ നമുക്കിത് വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ എല്ലാവർക്കും അത്യാവശ്യം നന്നായിട്ട് വെന്തുടയുന്ന സൈസിൽ രീതിയിലാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വേവിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതല്ല താല്പര്യമെന്നെങ്കിൽ ഇതിങ്ങനെ ഇത്രയും വേവിക്കണമെന്നില്ല. ഇനി നമ്മളിത് ഇറച്ചിയും നമ്മൾ കപ്പയെല്ലാം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവർ നമ്മുടെ കപ്പയ്ക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ആരും ഇത് സ്കിപ്പ് ചെയ്യരുതും. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിലേക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചേർക്കണം. ഇതിൻ്റെ മിക്സിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഉള്ളത്. എല്ലാവരും നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, എന്നാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണം കൂടെ അമർത്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.